ഹൈ ഫ്രണ്ട്, സിഡ്കോയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സിഡ്കോ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓൺഡ് പബ്ലിക് സെക്ടർ ആണ്, പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ ആണ്. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇത് സ്ഥാപിതമായിരിക്കുന്നത് 1975. അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന്റെ ഡെവലപ്മെന്റൽ കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേരള സർക്കാർ സ്ഥാപനമാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഒരു നിയമനമാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാം. അപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് ഓൺ അവർലി വേജ് ബേസിസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നമുക്ക് മണിക്കൂർ, എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്തു അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ITI, ഡിപ്ലോമ, BE, B.Tech കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് എന്താണ് അപേക്ഷ നൽകാവുന്നതാണ്. നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഒന്നാമത് പോസ്റ്റിംഗ് കാണാം, പോസ്റ്റ് CNC മില്ലിംഗ് മെഷീൻ പ്രോഗ്രാമർ ആണ്. അതിൽ രണ്ട് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൂൾ ആൻഡ് ഡയൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയോ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ, അല്ലെങ്കിൽ B.Tech മെക്കാനിക്കലോ, അല്ലെങ്കിൽ ഇനി അതും അല്ലെങ്കിൽ 6 മന്ത് പ്രോഗ്രാമിംഗ് കോഴ്സ് ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് 6 മാസം എന്താണ് പ്രോഗ്രാമിംഗ് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് CNC ലൈറ്റ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. 3 വേക്കൻസി ആണ് ഇതിലുള്ളത്. ഇതിൽ ITI അല്ലെങ്കിൽ ITC അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഫിറ്ററിലോ ടേണറിലോ മെഷീനിസ്റ്റിലോ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITIയോ ITC അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ദെൻ അടുത്തത് ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്, മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സ് തന്നെയാണ്. ദെൻ അടുത്തത് മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് CNC മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. 3 വേക്കൻസി ആണ് ഇതിലുള്ളത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ITI അല്ലെങ്കിൽ ITC അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ആണ്. ഫിറ്ററോ അല്ലെങ്കിൽ ടേണറോ മെഷീനിസ്റ്റോ ഉള്ള ഈ ഏതെങ്കിലും ഒരു ട്രെയിനിലായിരിക്കണം. എക്സ്പീരിയൻസ് മിനിമം 1 വർഷം. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് CNC വയർ കട്ട് ഓപ്പറേറ്റർ ആണ്. 1 വേക്കൻസി ആണ് ഇതിലുള്ളത്. ഇത് ട്രേഡ് വന്നിരിക്കുന്നത് ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റുകൾ, നിങ്ങൾക്ക് ITIയോ അല്ലെങ്കിൽ ITCയോ അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. എക്സ്പീരിയൻസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെയുള്ളൊക്കെ അപേക്ഷ നൽകാം. ഇതിന് അടുത്തത് അഞ്ചാമത്തെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം, കൺവെൻഷണൽ മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. 4 വേക്കൻസി ആണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫിറ്ററിലോ അല്ലെങ്കിൽ ടേണറിലോ, മെഷീനിസ്റ്റിലോ, ITI അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഇതിന് അടുത്തത് ആറാമത്തത് പോസ്റ്റ് കൺവെൻഷണൽ ലൈറ്റ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. 2 വേക്കൻസി ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഫിറ്ററിലോ അല്ലെങ്കിൽ ടേണറിലോ, ബിസിനസ്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ ITC ആണെങ്കിലോ അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. എക്സ്പീരിയൻസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഇതിനടുത്തത് ഏഴാമത്തത് പോസ്റ്റ് വരുന്നത് CNC റൗട്ടർ മെഷീൻ ഓപ്പറേറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ട്രേഡ് വരുന്നത് കാർപ്പൻട്രോ അല്ലെങ്കിൽ മെഷീനിസ്റ്റോ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ITI അല്ലെങ്കിൽ ITC NCVT സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകാം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 45 വയസ്സിനാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് നോട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? കമ്മ്യൂണൽ റിസർവേഷനും റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സീരിയൽ നമ്പർ 1 മുതൽ ഈ പറഞ്ഞിരിക്കുന്ന 6 സീരിയൽ നമ്പർ വരെയുള്ള പോസ്റ്റിന് ഈ എന്താണ് ഡിഫൻസ് അല്ലെങ്കിൽ എയ്റോസ്പേസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കുന്നു പറയുന്നുള്ളൂ. അതായത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് മറ്റ് ജനറൽ വിഭാഗത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ അപേക്ഷ നൽകാം. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ, അതായത് സീരിയൽ നമ്പർ 1 മുതൽ സീരിയൽ നമ്പർ 6 പോസ്റ്റിലേക്ക് ഡിഫൻസിലോ അല്ലെങ്കിൽ എയ്റോസ്പേസിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മുൻഗണന ലഭിക്കും എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ അത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നല്ല, ജസ്റ്റ് അവർക്ക് മുൻഗണന കൊടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ്. അപ്പൊ നമ്മൾ റെസ്യൂം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക്, ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്രസ് കാണാം, ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റെസ്യൂം സെൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോ ഇവിടെ റെസ്യൂം സെൻഡ് ചെയ്യേണ്ട അവസാന തീയതി, അവിടെ എത്തിച്ചേരേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 20/9/2022. അപ്പൊ 20/9/2022 ഉള്ളിൽ നമ്മുടെ റെസ്യൂമും നമ്മുടെ അതോടൊപ്പം റെസ്യൂമിന്റെ കൂടെ എന്തൊക്കെയാ വേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് വേണ്ടത്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അയക്കണം. അതായത് നമ്മുടെ ഏജ് പ്രൂഫിന്, അതായത് SSLC ബുക്ക് അയക്കുക, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ITI ആണെങ്കിൽ ITI മാർക്ക് ഷീറ്റും അതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ വെക്കുക. ഇനി എക്സ്പീരിയൻസിന്റെ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ കൂടെ വെക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു
സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചില്ല നമ്മുടെ അപേക്ഷ റിജക്ട് ചെയ്യുന്നു പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു എൻവലപ്പിൽ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇത് ഈ പോസ്റ്റലായിട്ട് സെൻഡ് ചെയ്യുക. അങ്ങനെ എൻവലപ്പിൽ ഇടുന്ന സമയത്ത് എൻവലപ്പിന്റെ മുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം, അതായത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ, അതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് നിങ്ങളുടെ പോസ്റ്റ് നെയിം, അതായത് പോസ്റ്റിന് നേരെയുള്ളതാണ് നിങ്ങളുടെ പോസ്റ്റ് നെയിം. അപ്പം സി എൻ സി മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സി എൻ സി മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റർ എന്ന് എഴുതുക. അതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത്, ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഇപ്പൊ കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട്, ഇല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, ഇല്ലെങ്കിൽ എന്താണ് കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ, ഇല്ലെങ്കിൽ തിരുവനന്തപുരം, അങ്ങനെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ താമസിക്കുന്നത് വെച്ചാൽ അതവിടെ കൊടുക്കുക. അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഈ അഡ്രസ്സും ആണ്. ഈ അഡ്രസ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദ മാനേജിംഗ് ഡയറക്ടർ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, എന്നിട്ട് അതിന്റെ പിൻകോഡ് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്രസ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഡ്രസ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 20/9/2022. അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് അയക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോ ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പൊ ഇതിന്റെ ഈ ഒരു PDFന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അപ്പൊ അപേക്ഷക്ക് നിശ്ചിത ഫോർമാറ്റോ കാര്യങ്ങളൊന്നുമില്ല, അതായത് നമ്മുടെ നിശ്ചിതമായുള്ള റെസ്യൂം ഉണ്ടാക്കുക, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു റെസ്യൂം ഉണ്ടാക്കുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച നമ്മളെ അപേക്ഷ നൽകുക. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.